ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും റഷ്യ യുക്രൈൻ യുദ്ധം വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. 2022 ഫെബ്രുവരിയിലാണ് ആദ്യ യുദ്ധം നടന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ അധിനിവേശമായി യുക്രൈൻ സൈന്യം റഷ്യൻ അതിർത്തി കടന്ന 30 കിലോമീറ്റർ ഉള്ളിലേക്ക് കഴിഞ്ഞ ദിവസം കടന്നിരുന്നു. റഷ്യയിൽ കൂസ്ക് മേഖലയിലെ ചില ഗ്രാമങ്ങളിൽ കഴിഞ്ഞ 6 ദിവസമായി യുക്രൈൻ സൈന്യവുമായുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. സമാധാനപ്രിയരായ റഷ്യൻ ജനതയെ ഭയപ്പെടുത്താനാണ് യുക്രൈൻ ശ്രമിക്കുന്നതെന്ന് റഷ്യൻ വിദേശകാര്യ വക്താവും ആരോപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി റഷ്യൻ അതിർത്തി കടന്നുള്ള ആക്രമണം സ്ഥിരീകരിച്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കഴിഞ്ഞ വേനലിൽ കുസ്ക് മേഖലയിൽ നിന്നും 2000 അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നും പറഞ്ഞു. വെടിവെപ്പും ഷെല്ലാക്രമണവും ഡ്രോൺ ആക്രമണവുമെല്ലാം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിന് അർഹിക്കുന്ന രീതിയിലുള്ള മറുപടി നൽകുമെന്നാണ് ഇപ്പോൾ സെലൻസ്കി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും യുക്രൈനിൽ സ്ഥിതി ചെയ്യുന്നതും ലോകത്തിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ളതുമായ സപോറിഷ്യ ആണവ നിലയത്തിൽ ഡ്രോൺ ആക്രമണം നടന്ന് തീ പിടിച്ചിരിക്കുകയാണ്. സപോറിഷ്യയുടെ കൂളിംഗ് ടവർ തകർന്നിരിക്കുന്നു. റിയാക്ടറിൽ നിന്ന് പുക ഉയരുകയും ചെയ്തു. നിലവിൽ റഷ്യയാണ് ഇവിടെ നിയന്ത്രണം. തീപിടുത്തം 3 മണിക്കൂറിലധികം നീണ്ടു നിന്നു എന്നാണ് വാർത്തകൾ. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ റഷ്യയും യുക്രൈനും പരസ്പരം പഴിചാരുകയും ചെയ്തു. യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായ സപോറിഷ്യ ഡിപ്ലോ നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഷെല്ലിംഗ് നേരത്തെയും നിലയത്തിനടുത്തൊക്കെ നടന്നിട്ടുണ്ട്. യുക്രൈനും റഷ്യയും ഇക്കാര്യത്തിൽ പരസ്പരം ആരോപണം ഉന്നയിക്കാറുമുണ്ട്. 6 റിയാക്ടറുകളുള്ള വമ്പൻ ആണവ നിലയമാണ് സപോറിഷ്യ. ഷെല്ലിംഗ് മൂലം സപോറിഷ്യയിലെ 2 കെട്ടിടങ്ങൾക്ക് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. ജല ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ, റിപ്പയർ ഷോപ്പുകൾ, പൈപ്പ് ലൈനുകൾ തുടങ്ങിയവ അടങ്ങിയതാണ് നിലയം. ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയമായ സപോറിഷ്യയിൽ ആക്രമണം നടത്തുന്നത് ആശങ്കാജനകമാണെന്നാണ് രാജ്യാന്തര ആണവോർജ ഏജൻസിയുടെ അഭിപ്രായം. യുക്രൈനിൽ നടന്ന കുപ്രസിദ്ധമായ ആണവ ദുരന്തമാണ് ചെർണോബിൽ. 36 വർഷം മുൻപാണ് ഇത് സംഭവിച്ചത്. എന്നാൽ ചെർണോബിൽ നിലയം പോലെ ഒരു പഴഞ്ചൻ രൂപകൽപ്പനയല്ല സപോറിഷ്യയിലേത്. ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള പുതിയ കാല സുരക്ഷാ സൗകര്യങ്ങളെല്ലാം തന്നെ ഈ നിലയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും തിരിച്ചടിക്കില്ല എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് റഷ്യ മുമ്പോട്ട് പോയത്. പക്ഷേ യുക്രൈൻ്റെ ഭാഗത്തു നിന്ന് പെട്ടെന്നുണ്ടാകുന്ന തില തിരിച്ചടികൾ ഇത്തരത്തിൽ റഷ്യയ്ക്ക് ഞെട്ടലുണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. യുക്രൈൻ പിടിച്ചെടുക്കാൻ റഷ്യ ശ്രമിക്കവെ പലതരത്തിലും യുക്രൈൻ തിരിച്ചടിക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിരുന്നു. തങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു യുക്രൈൻ. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആണവ നിലയത്തിലേക്കും തിരിച്ചടി നൽകി യുക്രൈൻ രംഗത്തെത്തിയത്. എന്തായാലും ഇത്തരത്തിൽ ആക്രമണം നടന്നാൽ മാലിന്യങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നതിനും വ്യാപാര പരിസ്ഥിതി മലിനീകരണത്തിനും അത് വഴിവെക്കുകയും ചെയ്യും. നിലയത്തിലേക്കുള്ള ശീതീകരണ സംവിധാനങ്ങൾക്ക് എന്തെങ്കിലും തകരാർ സംഭവിക്കുന്നതും സ്ഫോടനത്തിനോ വികിരണ ചോർച്ചയ്ക്കോ വഴിവെച്ചേക്കാം. 30,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള മേഖലയിൽ കുഴപ്പങ്ങൾ സംഭവിച്ചേക്കാം. ചെർണോബിലിൽ സംഭവിച്ചതിന്റെ 10 മടങ്ങ് തോതുള്ള നശീകരണമാകും ഇതിന്റെ ഫലം. 20,000 ചതുരശ്ര കിലോമീറ്ററോളം സ്ഥലം ആണവ മാലിന്യം മൂലം ഉപയോഗശൂന്യമാകാൻ സാധ്യതയുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ആണവ ദുരന്ത സ്മരണകൾ നിലനിൽക്കുന്നതാണ് യുക്രൈനിലെ ചെർണോബിൽ ആണവ നിലയം. ഈ നിലയവും റഷ്യൻ സേനയുടെ മുന്നിൽ കീഴ്പ്പെട്ടിരുന്നു. 4 പതിറ്റാണ്ട് മുൻപ് സംഭവിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തമായ ചെർണോബിൽ സംഭവത്തിന്റെ അപകടകരമായ വിഷവസ്തുക്കൾ ഇന്നും വഹിക്കുന്ന സ്ഥലമാണ് ചെർണോബിൽ.